നാല് റൗണ്ട് ആ ആത്മവിശ്വാസം ആത്മവിശ്വാസം ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള ആത്മവിശ്വാസം മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ജനഹിതം അത് പ്രകടമാണ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായി അനുകൂലമായ ജനഹിതമാണ് കണ്ണൂർ മണ്ഡലത്തിൽ എവിടെ പോയാലും കാണാൻ കണ്ണൂരിലെ പ്രധാന ചർച്ചാ വിഷയം എന്തായിരിക്കും ഇപ്പോൾ സി എ ഉണ്ട് ഒരു ഭാഗത്ത് രണ്ട് എംപിയുടെ പെർഫോമൻസ് മൂന്ന് പാനൂരിലെ ബോംബടക്കമുള്ള കാര്യങ്ങൾ യു ഡി എഫ് പ്രചരണ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി അടക്കം ചർച്ച ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എന്തായിരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും നമ്മുടെ രാജ്യത്തൊരു ജനാധിപത്യ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആകെ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി അധികാരത്തിൽ വന്നത് മുപ്പത്തേഴ് ശതമാനം വോട്ടിൻ്റെ ബലത്തിൽ മാത്രമാണ് അറുപത്തി മൂന്ന് ശതമാനം വോട്ടും ബി ജെ പി ഇതര കക്ഷികൾക്കാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ ഇന്ത്യ അത് വിവിധ സംസ്ഥാനങ്ങളിലെ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ പാർട്ടികളായ പ്രാദേശിക കക്ഷികളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു കൂട്ടായ്മയുണ്ട് ബി ജെ പി ആകെ ഭരിക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളാണ് അപ്പോൾ ബി ജെ പി പരാജയപ്പെടും എന്നത് പൊതുവിൽ രാജ്യത്തിൻ്റെ ചിത്രമാണ് അതിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം കൂടിയാൽ മാത്രമേ രണ്ടായിരത്തി നാലിലേതുപോലെ ി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിയുകയുള്ളൂ എന്നും സമകാലീന പ്രശ്നങ്ങളിലെല്ലാം കോൺഗ്രസ് സ്വീകരിച്ച സമീപനം സി എ എൻ ഐ എ യു എ പി എ ഒപ്പം കള്ളപ്പണം തടയൽ നിയമമനുസരിച്ച് സമ്പൂർണ്ണ അധികാരം അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പിടിച്ച് ജയിലിൽ വെക്കുന്ന രാഷ്ട്രീയ വേട്ട അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പൊതുവികാരം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശക്തവും ശരിയുമായ നിലപാട് ഇടതുപക്ഷത്തിന് മാത്രമാണ് അതാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് മണ്ഡലം പരിധിയിൽ വ്യാപകമായ ചർച്ച ഈ പ്രാദേശിക വികസന കാര്യങ്ങളിൽ ി ഫണ്ട് നിലവിലുള്ള എം പി പൂർണ്ണമായി ഉപയോഗിച്ചില്ല എന്ന വിമർശനമാണ് ഹാജർ അമ്പത്തൊന്ന് ശതമാനമേ ഉള്ളൂ എന്നും പറയുന്നു അതെ ഹാജറും കുറവാണ് എം ബി ഫണ്ടിൻ്റെ വിനിയോഗവും കുറവാണ് ഇത് രണ്ടിൻ്റെയും കാര്യത്തിൽ യു ഡി എഫിൻ്റെ തന്നെ മറ്റംഗങ്ങളേക്കാൾ ഏറ്റവും കുറവാണ് അതുകൊണ്ടാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം പരിധിയിലുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാർ

പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ച കള്ളുവാണ് അദ്ദേഹം പ്രകടന പത്രികയിലെ എട്ടാം പേജിൽ ഉണ്ടെന്ന് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി രേഖകൾ സഹിതം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞല്ലോ അപ്പോ സമകാലീനമായ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കേണ്ട കാര്യത്തിൽ കോൺഗ്രസ് മൗനത്തിലാണ് ഓക്കെ പാനൂരിലെ സ്ഫോടനം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുള്ളൂ അല്പസമയം മുമ്പ് കെ സുധാകരൻ ആ വിഷയത്തിൽ പ്രതികരിച്ച് കേട്ടു അതൊരു തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുകയാണ് കേരളം ഒട്ടാകെ ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിലാണോ പാർട്ടി കാണുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വീണ്ടും അക്രമ രാഷ്ട്രീയത്തിൽ ചർച്ചയിലേക്ക് പോകൂ പാനൂർ സംഭവം അപലപനീയമാണ് അത് രണ്ട് ടീമുകൾ തമ്മിലുടെ കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് അപ്പോൾ അത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഹീനമായ രാഷ്ട്രീയം കുടിപ്പകകളുടെ ഭാഗമായി ഉണ്ടാകുന്ന സംഘടനകളെ ആ രീതിയിൽ കാണും എങ്കിൽ മാത്രമേ ഗുണ്ടാ സംഘത്തെ നേരിടാൻ കഴിയുള്ളൂ അപ്പം അവിടെ ഉണ്ടായ സംഭവം കേസിൽ പ്രതിയാ ആൾ തന്നെ ഇതിന് പ്രധാന ഉത്തരവാദിത്തം വഹിച്ച ആളിൻ്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മകൻ എന്ന് പറയുന്നത് കുടുംബത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് അക്കാര്യത്തിൽ ജനങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടത്തിയതിനെ തുടർന്നുള്ള പൊതുചിത്രം വന്നപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ മറ്റൊരു ചിന്തയില്ല ഓക്കെ ശരി ഞാൻ ഒരു ഒരു വിഷയം കൂടെ ചോദിച്ചാൽ അങ്ങനെ സ്വന്തം കേരള സ്റ്റോറി അടക്കമുള്ള ചിത്രം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അത് ചില അതിരൂപതകൾ കാണിക്കുന്നു ഇപ്പോൾ അതിനെതിരായിട്ട് എറണാകുളം അതിരൂപത ക്രൈ ഓഫ് ദി ഒപ്രസ് എന്ന് പറയുന്ന മണിപ്പൂരിലെ വിഷയം കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ കെണിയിൽ വീഴുപോവുകയാണോ സഭയിലെ ചില നേതൃത്വമെങ്കിലും അതിൽ കേരള സ്റ്റോറി കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾ നിർബന്ധപൂർവ്വം മതം മാറ്റി കേരളത്തിൽ തീവ്രവാദികളാക്കി കൊണ്ടുപോവുകയാണ് എന്ന ഒരു സംഭവമേയില്ല വാസ്തവ വിരുദ്ധമായ ഒരു കാര്യം ഒരു സിനിമയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കുക എന്നത് തന്നെ തെറ്റാണ് അതിന് സർക്കാരിൻ്റെ മാധ്യമമായ ദൂരദർശനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുക എന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘമാ ലംഘനമാണ് ഒപ്പം സാമാന്യ നീതിക്ക് നിരക്കാത്തതുമാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തെറ്റിദ്ധരിക്കപ്പെടുന്ന ചിലരെങ്കിലും അത് ഏറ്റുപിടിക്കുന്നുമുണ്ട് ആ കിണിയിൽ വീഴാറുണ്ട് അതെ ആ കിണിയിൽ വീഴാതിരിക്കത്തക്ക നിലയിലുള്ള വസ്തുതകളാണ് ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളിപ്പോൾ കണ്ണൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഈദ് ഗാഹ് മൈതാനിയിലാണുള്ളത് അവിടെ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത ചിലര് ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാണ് ആ കുടുംബങ്ങൾ മറ്റു കുടുംബാംഗങ്ങളെ കണ്ടപ്പോൾ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ആ കെട്ടിപ്പിടുത്തുകൊണ്ടല്ലോ അതാണ് ഇവിടുത്തെ സംസ്കാരം ആ ആ ഊഷ്മളത ഞാൻ അവരോട് പറഞ്ഞു ഇത് പാലസ്തീനിൽ കാണൂല ഇത് യു പിയിൽ കാണില്ല ഇതാണ് ചിത്രമായി വരേണ്ടത് ഇത് സത്യമാണല്ലോ ഇത് നമ്മളെ മുമ്പിൽ കാണുകയല്ലേ ഞാൻ അത് കണ്ടപ്പോ അവരോടെല്ലാം പറഞ്ഞു ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈദ് മുബാറക്ക് നേരാൻ വന്ന ഞാൻ അത് കണ്ടപ്പോ അവരോട് പറഞ്ഞു ഈ സൗഹൃദം പാലസ്തീനിൽ കാണില്ല ഉത്തരേന്ത്യയിൽ കാണില്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇതാണ് സിനിമയാവേണ്ടത് താങ്ക് യു സി എം വി ജയരാജൻ